ഹായ് ഡി എസ്, അപ്പോൾ ഇന്നൊരു ബോട്ടിലായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി റെഡ് കളർ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു റെഡ് കളർ പെയിൻറ്റ് ബോട്ടിലിൻ്റെ ബേസ് കളറായിട്ട് ബോട്ടിലിൻ്റെ നോസൽ ഭാഗത്ത് ഒഴികെ ബാക്കി എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ട്രൈ ആകുമ്പോഴാണ് ഈ അപ്പോൾ ഇതുപോലത്തെ ഡിസൈനുള്ള ഇലകൾ എടുക്കുകയാണെങ്കിൽ നല്ല ഔട്ട്ലുക്ക് ആയിരിക്കും കിട്ടുന്നത്. ഇനി യെല്ലോ കളർ എടുത്തിട്ടുണ്ട്. യെല്ലോ കളർ ഈ ഒരു ലീഫിലേക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ബ്രഷ് വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു ലീഫിൻ്റെ ഏത് സൈഡ് വേണമെങ്കിലും പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ നല്ല സൈഡിലാണ് പെയിൻറ്റ് ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഞാനത് ബോട്ടിലോട്ടൊന്ന് ചെരിച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലീഫും ഇതുപോലെ വേറെ ഡയറക്ഷനിലോട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ അണ്ണീവനായിട്ട് അല്ലെങ്കിൽ പല ഡയറക്ഷനിലോട്ട് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ അത് നല്ല ലുക്കായിരിക്കും കാണാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ലീഫുകളും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിക്കുന്ന എവിടെയൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒട്ടിക്കാം, അല്ലെങ്കിൽ അല്ലാതെ നമുക്ക് ഒരു ഐഡിയപരമായിട്ട് ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ ലീഫുകളും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ ലീഫുകളും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബ്ലാക്ക് കളർ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബോട്ടിലിന് ഫുള്ളായിട്ടും ഈ ഒരു ബ്ലാക്ക് കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് കളർ പെയിൻറ്റ് ഒത്തിരി വേസ്റ്റ് ആയി പോകാൻ തോന്നലുണ്ടെങ്കിൽ ആ ഒരു ലീഫിൻ്റെ ഔട്ട്ലൈനിങ് മാത്രം പെയിൻറ്റ് ചെയ്താൽ മതി. പക്ഷേ ഞാൻ ഇതുപോലെ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്ലാക്ക് കളർ പെയിൻറ്റ് ഫുള്ളായിട്ടും ഡ്രൈ ആകുന്നതിന് മുന്നേ ഇനി ഞാനൊരു പ്ലക്കർ യൂസ് ചെയ്തിട്ട് ഈ ഓരോ ലീഫുകളും പറിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്കിലാണ് ഈ ഒരു ലീഫിൻ്റെ ബോട്ടിൽ കിട്ടിയേക്കുന്നത്. എപ്പോഴും കോൺട്രാസ്റ്റ് കളറുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടി. അപ്പോൾ എല്ലാ ലീഫുകളും ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് റെഡ് കളറ് ബ്ലെൻഡറിൻ്റെ എടുത്തിട്ടുണ്ട്. ഇത് ബോട്ടിലിൻ്റെ ആ ഒരു നോസൽ ഭാഗത്ത് പോലെ ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് അതൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. അപ്പം ഏതാണോ ബേസ് കളറായിട്ട് എടുക്കുന്നത് ആ ഒരു കളർ ത്രെഡ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലെ ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ബോട്ടിലായിട്ട് ഇവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് ഒത്തിരി പേര് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.